വളരെ ശ്രദ്ധിച്ച് പ്രവർത്തിക്കുക. ദീൻ പഠിപ്പിച്ച നല്ല ബഹുമാനമുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടന്നു വരിക. കാരണം ദീനിന് എതിര് ചെയ്തവർക്ക് നാശവും ദീൻ അനുസരിച്ചവർക്ക് വലിയ രക്ഷയും രണ്ടും കണക്കാക്കണ മാസമാണ് മാറണം. ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹിയെ വെള്ളത്തിൽ മുക്കി നശിപ്പിച്ചു, അഹങ്കാരിയെ മുക്കി നശിപ്പിച്ചു, മൂസാ നബിയെ രക്ഷപ്പെടുത്തി. അപ്പൊ അഹങ്കാരിക്ക് നാശവും മുഅ്മിനിക്ക് അല്ല രക്ഷയും കണക്കാക്കണ മാസമാണ് മുഹറം. അതുകൊണ്ടാണ് നമ്മളെ മുങ്കാമികൾ മുഹറം 10 ദിവസം വലിയ പേടി. നമ്മളെ വാപ്പാർക്ക് വലിയപ്പാർക്കൊക്കെ മുഹറം 10 ദിവസം മുഹറംപത്ത് ചെയ്യട്ടെ, എന്താണെങ്കിലും മുഹറംപത്ത് ചെയ്യട്ടെ. ഒരു ബേജാറാണ്, ഒരു പേടിയാണ്, ഒരു ആദരവാണ് ആ ഒരു 8-10 ദിവസം. അങ്ങനെ ഇന്നിപ്പോ ആ ബഹുമാനൊക്കെ കുറവാണ് പൊതുവിൽ, ഒക്കെ വേണം, ഒക്കെ നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. അസ്മാഉൽ ഹുസ്നയിൽ നിങ്ങൾ കൃത്യം എല്ലാ മാസവും പങ്കെടുക്കി, നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ നന്നാവും, നല്ലവരായി മാറും. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കടമുണ്ടാവൂല. നമുക്ക് ഭക്ഷണത്തിൽ, ജോലി, തൊഴിൽ, ഏർപ്പാടിലൊക്കെ വലിയ ബർക്കത്ത് ഉണ്ടാവും. പഠനത്തിൽ പഠിക്കണവർക്ക് പഠനത്തിൽ വലിയ പുരോഗതി ഉണ്ടാവും. അസ്മാഉൽ ഹുസ്നയൊക്കെ കൃത്യമായി ചൊല്ലിയാൽ, വീട്ടിലൊക്കെ പതിവാക്കി ചെല്ലിയ ഒരു അസ്മാഉൽ ഹുസ്ന നിത്യം പതിവാക്കി ചെല്ലൽ പതിവാക്കുക. ഈമാൻ കെട്ടി മരിക്കും, ഹിദായത്ത് ഉണ്ടാവും. മനസ്സിലായ? ഞാന് ICU കിടന്ന് ആക്സിഡന്റ് ആയി ICU കിടന്നപ്പോ കിടന്നിട്ടാണ് ചെല്ലി, അസ്മാഉൽ ഹുസ്നയാണ് ചെല്ലൽ തുടങ്ങി. നീ നിന്ന് പുറത്താവണം എന്നുള്ള നിലക്ക് പിറ്റേന്ന് ഡോക്ടർ എന്ന് കണ്ട് തന്നെ, ഉസ്താദിനെ ഞാൻ ഒരു പ്രൈവറ്റ് റൂം ഒക്കെ ആക്കി തരാം. തൊട്ട് പിറ്റേന്ന് ഡോക്ടർ വന്നിട്ട് ഒരു ഉസ്താദിനെ പെട്ട് ആക്കി തരാം. അങ്ങനെ ആക്കി തന്ന അവിടെ അങ്ങനെ അസ്മാഉൽ ഹുസ്നയെ ഞാൻ നിർത്തിയില്ല, ചെല്ലി അസ്മാഉൽ ഹുസ്നയെ ചെല്ലി. അത് 2 ദിവസം കഴിഞ്ഞപ്പോ വന്ന് കണ്ട് ഡോക്ടർ പറഞ്ഞിന്ത്, നീ ഉസ്താദ് ഇവിടെ കിടക്കണ്ട, കുടിക്കോളി, ഞങ്ങൾ അങ്ങോട്ട് വരണ്ട്, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ. ഇതൊക്കെ അസ്മാഉൽ ഹുസ്നന്റെ പൗറാണ്. അതുകൊണ്ട് അസ്മാഉൽ ഹുസ്ന കയ്യിലുള്ളവർക്ക് അത് വലിയ വിളക്കാണ്. അതിനൊരു ഒരു 5 മിനിറ്റ് മതി, ഒരു അസ്മാഉൽ ഹുസ്ന നൂറട്ടം. الحكم العدل اللطيف الخبير العظيم الحليم الغفور الشكور العلي الكبير. അങ്ങനെ 99 ഇസ്മെല്ലാം ഒരു ഒരു മിനിറ്റ് വേണം, ഒരു മിനിറ്റ്. അത്രേ ചെല്ലാൻ ആവശ്യമുള്ളു, ചെല്ലാൻ ആവശ്യമുള്ളു. അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടൽക്കെല്ലും അങ്ങനെ അസ്മാവും ചെല്ലും. ഓരോ ഇസ്മിന്റെ കൂടെ ജല്ല ജലാവില് കൂട്ടിയിട്ട് ചെല്ലണം. കക്കടിപ്പുറത്തെ പാപ്പ റയീസുലമ്മ ഉസ്താദൊക്കെ പറഞ്ഞിട്ടുണ്ടത്, ഓരോ ഇസ്മിന്റെ കൂടെ ഏത് കൂട്ടണം? ജല്ല ജല വല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അർറഹ്മാനു ജല്ല ജലാലു അർറഹീമു ജല്ല ജലാലു അൽമലിക്കു ജല്ല ജലാലു അൽഖുദ്ദൂസു ജല്ല ജലാലു അൽമുഅ്മിനു ജല്ല ജലാലു അൽമുഹൈമിനു ജല്ല ജലാലു കൂട്ടിയിട്ട് ചെല്ലണം. അത് മഹാന്മാർ പലരും പറഞ്ഞിട്ടുണ്ട്. സമയമുണ്ടെങ്കിൽ അങ്ങനെയില്ല, ജലാലുൽ ഖൈറാത്തിന്റെ തലക്കലൊക്കെ ജല്ല ജലാലു കൂട്ടിയിട്ടാണ് ചെല്ല. അല്ലാഹു നമ്മളെ നാവൊക്കെ അസ്മാഉൽ ഹുസ്ന കൊണ്ട് പതിവാകുന്ന നാവായി അല്ലാഹു ആക്കി തരട്ടെ, അല്ലാഹു ആക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് നീട്ടി വലുത് പറയല്ല. ഞാന് ഒരു ഓർമ്മപ്പെടുത്തൽ, ഇന്നലെ ഇത്തരത്താണ് ഈ അനീപ്പുസ്താവ്, ഞങ്ങളൊക്കെ ബന്ധുക്കളുമാണ്, വലിയ സ്നേഹിതന്മാരുമാണ്, വളരെ അടുത്തിപ്പുള്ള ആൾക്കാരുമാണ്. ഇന്നലെ നല്ല വലുത് പറഞ്ഞ് നിൽക്കണുണ്ടാവും അസ്മാഉൽ ഹുസ്നയെ സംബന്ധിച്ചൊക്കെ. അതൊക്കെ ഉൾക്കൊണ്ട് ജീവിതമൊക്കെ വളരെ ക്ലിയർ ചെയ്യുക. പിന്നെ എൻ്റെ കുടുംബക്കാരനും ബന്ധുക്കാരനും പെങ്ങുകൾ നാട്ടിൽ വന്നിട്ടുണ്ട്. ബേപ്പൂർ കാലിൻ്റെ ചകൻ നമ്മളെ ബന്ധം അടുത്ത ആൾക്കാരാണ്. അപ്പോൾ അവർ അല്ലാഹു തആല ഒരമ്മ ഇവിടെ ഉണ്ട്, എൻ്റെ മരുമകൻ്റെ ഉപ്പാൻ്റെ പെങ്ങളാണ് ഒരമ്മ, എൻ്റെ മകളെ കിട്ടിയ മരുമകൻ്റെ. ആ അപ്പോൾ അവർ വലിയ അടുത്ത അമ്മോൻ്റെ അമ്മേൻ്റെ ഒക്കെ മക്കളാണ്. അങ്ങനെ അല്ലാഹു തആല ആ മഹദീൻ്റെ രോഗങ്ങളെല്ലാം മാറ്റി കൊടുക്കട്ടെ. എന്നോട് പ്രത്യേകിച്ച് കേൾക്കാൻ പറഞ്ഞേക്കണ്. അതുപോലെ അവരപ്പ ബേപ്പൂർ കാലി സ്നേഹിതന്മാരുമായി, ഞാൻ എത്ര ബഹുമാനിച്ചാലും തോള് പിടിച്ചു കണ്ട് മുപ്പര് നടക്കുള്ളൂ, സ്നേഹിതന്മാരെ മാതിരി. അല്ലാഹു അവരെ കബറുള്ള സ്വർഗമാക്കി കൊടുക്കട്ടെ.
അങ്ങനെ നമ്മൾ ബന്ധപ്പെട്ട ഒരു പ്രദേശമാണ്. അപ്പൊ അവർക്കും തന്നെ നമ്മക്ക് ഇവിടെ പള്ളിയിട്ട് കണ്ടിട്ടുണ്ട് എന്ന് അറിഞ്ഞപ്പോ ഒന്നുകൂടി റാഹത്തേക്കാണ് ഇപ്പോ ഇവിടെ ഇവിടെ താമസിക്കാൻ. അല്ലാഹു ഈ നാട്ടിൽ വലിയ റാഹത്ത് അല്ലാഹു നിലനിർത്തട്ടെ. അയൽവാസികളിടയിൽ, നാട്ടുകാരുടെ കുടുംബങ്ങളിടയിൽ, എല്ലാവരുടെ ഇടയിലും അല്ലാഹു വലിയ റാഹത്ത് നിലനിർത്തട്ടെ. കുട്ടികളൊക്കെ ഉഷാറാവണം. നിങ്ങളാണ് ഇനി അടുത്ത ഭാവിയിൽ, അടുത്ത ഭാവി നിങ്ങളെ കയ്യിലാണ്. നിങ്ങളൊക്കെ വളരെ ഉഷാറാവണം. ബാപ്പാരും ഉമ്മാരും എന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മളൊക്കെ നന്നായി നല്ല മട്ടത്തിൽ ജീവിക്കാൻ സ്വയം ഉയരുക, സ്വയം തയ്യാറെടുക്കുക. ഞാൻ പണ്ട് പരുത്തിക്കോട് 1990 ജോലി ചെയ്തപ്പോ അവിടെ പള്ളിയിൽ ഫുള്ളായിട്ട് ചെറുപ്പക്കാരാണെന്ന് അറിഞ്ഞത്. എൻജിഒ എല്ലാ സമയത്തും ചെറുപ്പക്കാർ, ചെറുപ്പക്കാരും കണ്ടു സാറായി അവിടെ. അതാണ് ആദ്യം എന്നെ സ്വാഗതം ചെയ്തത് അവിടുത്തെ യുവാക്കളാണ്. അത് എനിക്കറിയാം. നിങ്ങൾക്ക് നിങ്ങളിവിടെ ഇമാമത്ത് വന്നാൽ ഇവിടെ ചെറുപ്പക്കാർ ഫുള്ളായിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. പിന്നെ ഇമാമത്ത് തരൂലല്ലേ. അപ്പൊ ആയിക്കോട്ടെ, കുഴപ്പമില്ല. അല്ലാഹു സുബ്ഹാനഹു. ഇപ്പൊ പരുത്തിക്കോട്ടുന്ന ആള് വന്നിരിക്കണ് സാസിൽ വന്നിരിക്കുന്നുണ്ട്. ഇവരെ വാപ്പ നമ്മളെ വലിയ മുഹിപ്പായിരുന്നു. അല്ലാഹു ഖബറ് സ്വർഗാക്കി കൊടുക്കട്ടെ.